ഇതുവരെ കണ്ടത് സിനിമയുടെ ട്രെയിലറാണ്. സിനിമയുടെ ക്ലൈമാക്സ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് കേരളത്തിലേക്ക് മോദി എത്തിയപ്പോൾ തന്നെ പറഞ്ഞത്. മോദിയും രാഹുലും ഇന്ന് പ്രചാരണ ചൂടിലാണ്. രാഹുലിനും പിണറായിക്കും ഭരിക്കുന്ന സർക്കാരിനുമൊക്കെ കുറുക്കിക്കൊള്ളുന്ന രീതിക്കാണ് മോദിയുടെ ഓരോ പ്രചാരണ വാക്കുകളും. ഒറ്റ ദിവസം കൊണ്ട് പട്ടിണി മാറ്റുന്ന മാന്ത്രികനായ രാഹുൽ ഗാന്ധി ഇത്രനാളും എവിടെയായിരുന്നു എന്ന് രാഹുലിനെ വിമർശിച്ച മോദി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ സംഭവത്തിൽ കേരള സർക്കാരിനെയും കുറ്റപ്പെടുത്തി. പണം നഷ്ടമായവർക്ക് എത്രയും പെട്ടെന്ന് അത് തിരികെ കിട്ടാൻ വേണ്ടത് ചെയ്യാമെന്നാണ് മോദി ഉറപ്പ് നൽകിയിരിക്കുന്നത്. മറ്റൊരു സുപ്രധാന കാര്യം കൂടി BJP മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. മോദിക്ക് ഗ്യാരണ്ടി എന്ന പ്രകടന പത്രികയിൽ മാനേജിംഗ് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നൊരു വിഷയം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വി വിൽ വർക്ക് വിത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആൻഡ് ആൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു സെൻസിറ്റീവ്ലി മാനേജ് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇൻ ഏരിയാസ് ക്ലോസ് ടു ഫോറസ്റ്റസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. BJP പ്രകടന പത്രികയിൽ വയനാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ മനുഷ്യ വന്യമൃഗ സംഘർഷവും ഉൾപ്പെടുത്തി കഴിഞ്ഞു. കേസിന്റെ ഇടപെടലിലാണ് വയനാടിന് പ്രധാനമന്ത്രിയുടെ ഈ പുതിയ കരുതൽ. BJP അധികാരത്തിലെത്തിയാൽ വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ മനുഷ്യ മൃഗസംഘർഷം സെൻസിറ്റീവായി കൈകാര്യം ചെയ്യാൻ കേരള സർക്കാർ ഉൾപ്പെടെ എല്ലാവരുമായി സഹകരിച്ച് കേന്ദ്രം പ്രവർത്തിക്കുമെന്ന് BJP പ്രകടന പത്രിക വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP പ്രകടന പത്രിക മോദിക്ക് ഗ്യാരണ്ടി എന്ന പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച പുറത്തിറക്കിയിരുന്നു. സ്ത്രീകളെയും യുവാക്കളെയും ദരിദ്രരെയും കർഷകരെയും കേന്ദ്രീകരിച്ച് 30 വാഗ്ദാനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. വയനാട്ടിലെയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലെയും വനാതിർത്തികളിൽ താമസിക്കുന്ന കർഷകർക്ക് ഈ നടപടി വലിയ ആശ്വാസം നൽകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ NDA വിജയിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നു. ഇവിടെ NDAക്കാണ് മുൻതൂക്കം. മോദി ഗ്യാരണ്ടി എന്താണെന്ന് തിരഞ്ഞെടുപ്പ് പത്രികയിൽ വ്യക്തമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം NDA മുന്നേറ്റത്തിൽ LDFും UDFും വെപ്രാളത്തിലാണെന്ന് കെ സുരേന്ദ്രൻ പരിഹസിച്ചു. വനം വന്യജീവി പ്രശ്നത്തിന് പരിഹാരം NDA വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷവും UDFും വനം വന്യജീവി പ്രശ്നത്തിൽ മിണ്ടിയിട്ടില്ല. രാഹുൽഗാന്ധി വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നുവെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ MPമാർ ഫ്ലക്സ് ബോർഡ് MPമാരാണെന്നും കെ സുരേന്ദ്രൻ പരിഹസിച്ചു. മോദി സർക്കാരിന്റെ പദ്ധതികൾ MPമാർ സ്വന്തം പേരിലാക്കി ഫ്ലക്സ് ബോർഡ് വെച്ചു. സ്വന്തമായി ഒന്നും MPമാർക്ക് അവകാശപ്പെടാനില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. NDA സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുകയാണെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. ഇത്തരമൊരു സാഹചര്യമാണ് ശശി തരൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കേരളത്തിൽ ഇത് ആദ്യമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. വ്യാജ പ്രചാരണം നടത്തിയതിന് UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശാസിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. അതേസമയം ഇത്തവണ കേരളത്തിൽ NDA രണ്ടക്കം കടക്കും. കൃഷ്ണകുമാർ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകും. ഒന്നും ജയിക്കാതെ രണ്ട് മന്ത്രിമാരെ തന്നു. ആനി രാജ മത്സരിക്കുന്നയിടത്ത് DRaja പ്രചരണത്തിനെത്തുന്നില്ല. വയനാട് കൊടി ഒഴിവാക്കിയുള്ള പ്രചരണത്തിൽ ലീഗിന് ആത്മാഭിമാനം നഷ്ടമായി എന്നും സുരേന്ദ്രൻ പറഞ്ഞു.